ഞാൻ ഇങ്ങനെ ഈ ഓരോരുത്തരും പേര് പറഞ്ഞ് ആരെയും കുഴപ്പത്തിലാക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തത് പറയും. സി പി എമ്മിന്റെ എ കെ സെന്ററിൽ പോയി ഔദ്യോഗികമായിട്ട് അവരുടെ ഭാരവാഹികളോടെല്ലാം സംസാരിക്കുകയും അവരുടെ അനുവാദത്തോടുകൂടി സി പി വി എസ് അച്യുതാനന്ദനിൽ പോയി ഞാൻ കാണുകയും വി എസ് ആദ്യം എതിർത്തെങ്കിലും അവസാനം പുള്ളി സമ്മതിക്കുകയും അവർ സി പി എമ്മിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പോയി കാണുന്നത് ഞാൻ തന്നെ പോയി വെളിയും പാർക്കോൺ സഖാവിനെ സി പി സി ചോദിച്ചപ്പോ ദല്ലാൽ നന്ദകുമാർ വീണ്ടും രംഗത്ത് വന്നിട്ടാണ്. സോളാർ കേസ് വീണ്ടും കത്തിയാണ്. നന്ദകുമാർ പറയാന്ന് വെച്ചാൽ കെ എം മാണി സി പി എമ്മിലോട്ട് കൊണ്ടുവരെയും കേരള മുഖ്യമന്ത്രിയാക്കാൻ പി സി ജോർജ് ശ്രമിച്ചു എന്ന് പറയുന്നു. ഇതിലെന്റെ അടിസ്ഥാനമുണ്ടോ? 100% അടിസ്ഥാനമുണ്ട്. അതായത് മാണി സാർ തന്നെ ആഗ്രഹിച്ച അനുസരിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ നീക്കം നടത്തി. ഞാൻ തന്നെയായിരുന്നു സ്ട്രോങ് ആയിട്ട് നീങ്ങിയത്, ശരിയാണ്. പക്ഷെ അത് സി പി എം സി പി ഒക്കെ 6 മാസത്തേക്ക് മാത്രം മുഖ്യമന്ത്രി ആയിരിക്കാന്ന് തീരുമാനമെടുത്തിട്ട് അതിനനുസരിച്ച് നീക്കം നടത്തി. മാത്രമല്ല അത് ഒരു ദിവസം രാവിലെ 9 മണിക്ക് ലോ അക്കാദമി പ്രിൻസിപ്പലായിരുന്ന നാടൻ നായരുടെ അനിയൻ കോലിയംകോട് കൃഷ്ണൻനായർ എന്ന MLA ആണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ആ ഭാര്യ അറിയാൻ അവിടെ വെച്ച് സി പി ഐ സി പി എമ്മിന്റെ നേതാക്കന്മാരും കെ എം മണിയും പി ജി ജോസഫും ആയിട്ട് ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്തതാണ്. പക്ഷെ അത് മാണി സാറിന്റെ സ്വന്തം മകൻ ജോസ് കെ മാണിയും ഭാര്യയും കൂടാണ് അത് തടഞ്ഞത്. താങ്കൾ ഈ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയൻ സംസാരിക്കുന്ന നന്ദകുമാർ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഓരോരുത്തരും പേര് പറഞ്ഞ ആരെയും കുഴപ്പത്തിലാക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തത് പറയും. സി പി എമ്മിന്റെ എ കെ സെന്ററിൽ പോയി ഔദ്യോഗികമായിട്ട് അവരുടെ ഭാരവാഹികളോടെല്ലാം സംസാരിക്കുകയും അവരുടെ അനുവാദത്തോടുകൂടി സി പി വി എസ് അച്യുതാനന്ദനിൽ പോയി ഞാൻ കാണുകയും വി എസ് ആദ്യം എതിർത്തെങ്കിലും അവസാനം പുള്ളി സമ്മതിക്കുകയും അവർ സി പി എമ്മിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പോയി കാണുന്നത് ഞാൻ തന്നെ പോയി വെളിയും പാർക്കോൺ സഖാവിനെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ മകളുടെ വീട്ടിൽ പോയി കാണുകയും ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക, ആ ചെടിക്ക് വെള്ളം ഒഴിക്കില്ലേ കഴിഞ്ഞ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. മനസ്സിലാക്കിയപ്പം നാളെ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ചു MN സ്മാരത്തിൽ ചെല്ലാമ്പോൾ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് എല്ലാവരും സി പി എം മുഴുവൻ സി പി ഐ നേതാക്കന്മാർ മുഴുവൻ ഉണ്ട്, കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ ആരും വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ, കാരണം ആശി കാര്യം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി വളരെ ശക്തമായി മുമ്പോട്ട് പോവാണ്. ആ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടികളുടെ വലിയ ജനബന്ധം കേട്ടി എത്തി കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ മാനസാറോട് പറഞ്ഞ മാനസാറെ ഉമ്മൻചാണ്ടി വളരെ നല്ലതിനെ പോവാണ്, നമ്മൾ അദ്ദേഹത്തെ ഉദ്ധരിക്കേണ്ട. അപ്പൊ മാനസാർ പറഞ്ഞു അത് പറ്റുകയില്ല, മീനച്ചേരി താലൂക്കിൽ മുഖ്യമന്ത്രി വേണ്ടേ, ഇതിപ്പോഴായിരുന്നു കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും മാനസാറിനോട് കൂടി കൊടുത്തത്. അല്ലെ ഉമ്മൻചാണ്ടി തന്നെ ഉമ്മൻചാണ്ടി ഞാൻ മാറ്റുമെന്ന് അഭിപ്രായം പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ മാനസാറിന്റെ നിർബന്ധം ജോസഫും ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ നീങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ മകളും വഴക്കുണ്ടായി. വഴക്കുണ്ടായി എന്താണെന്ന് ചോദിച്ചാൽ രാഹുലിന് 6 മാസം കഴിഞ്ഞ് 11 ലക്ഷം വരികയാണെന്ന്, 11 ലക്ഷം കഴിയുമ്പോൾ ലോകത്തെല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി വരികയാണ്. പക്ഷേ ഈ ജോസ് കെ മാണിക്കും ഭാര്യയ്ക്കും രാഹുൽ ഗാന്ധി വരും എന്നുള്ള വിശ്വാസം എന്ത് ചെയ്യാൻ പറ്റും? അവര് മാനസാറിനെ ഹരാസ് ചെയ്യുകയും പേടിപ്പിക്കുകയും ഭയങ്കരമായിട്ട് ഉദ്ധരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് കൂടായിരുന്ന യോഗം മാനസാർ വിളിച്ച് ക്യാൻസൽ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണത് വേണ്ടെന്ന് വെച്ചത്. ഒരുപാട് നന്ദി സി പി സി ജോർജ്. ഓക്കെ.